സഹാബത്ത് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിമ്പറിലേക്ക് കാലെടുത്തു വെച്ചു. പുതിയ മിമ്പറിലേക്ക് കാലെടുത്തു വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഖുതുബോദ തുടങ്ങവേ സമിഅനാ ഹനീനാ സമിഅനാ ഹനീനാ, ഞങ്ങളൊരേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്, തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ വല്ലാത്ത ഒരു കരച്ചിൽ ഞങ്ങൾ കേട്ടുപോയി. ഞങ്ങൾ പരസ്പരം നോക്കി, ആരാണ് കരയുന്നത്? മനുഷ്യന്റെ കരച്ചിൽ പോലെ ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. നോക്കുമ്പോൾ കരയുന്നത് മറ്റാരുമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഴയ മിമ്പറാണ്, ഈന്തപ്പന തടിയാണ്. പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പന തടി ഇരുന്നിട്ട് കരയാൻ സഹാബത്ത് പറയാൻ, ഹദീസാണിത്. അവിശ്വസിച്ചാൽ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നുള്ളത് നമ്മളൊക്കെ ജീവനില്ല എന്ന് മനസ്സിലാക്കുന്നതായ മരക്കഷ്ണങ്ങൾക്ക് പോലും തടികൾക്ക് പോലും അറിയാമായിരുന്നു. ആ പ്രവാചകരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാകാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിലപിക്കുകയാണ്, കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, തേങ്ങിക്കരയുകയാണ്. പഴയ മെമ്പർ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിൽ. സഹാബത്ത് പറയുകയാണ്, ഫസ്ദാദൽ ഹനീനോ, ആ കരച്ചിൽ കൂടുവയാണ് കൂടുവയാണ്. കരച്ചിലിങ്ങനെ കൂടിക്കൂടി കൂടി വന്നു. അങ്ങനെ ഉണ്ടല്ലോ കുട്ടികൾ കരയുന്നത് പോലെ ഭയങ്കര കരച്ചിലായി മാറി. ഏങ്ങിക്കരച്ചിലെന്ന് പറഞ്ഞാൽ പള്ളിയിലുള്ള മുഴുവൻ ആളുകൾക്കും കേൾക്കാം. ഈന്തപ്പന തടിയാണ് കരയുന്നത്. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയ മിമ്പറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ താഴേക്ക് ഇറങ്ങോയ അല്ലാഹുവിന്റെ റസൂൽ ആ പഴയ മിമ്പറിന്റെ ചാരത്തേക്ക് ചെന്നു. അത്രേ അവിടുത്തെ ചെറുപ്പാക്കപ്പെട്ട വലത് കൈകൊണ്ട് അതിനെ തലോടുവയാണ് തലോടുവയ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്നെ നീ കരയുന്നത്, നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ, നിന്നോട് ഞാൻ അനുയായികളോട് പറഞ്ഞിട്ട് പള്ളിയുടെ വെളിയിലെടുത്ത് കളയാൻ പറഞ്ഞിട്ടില്ല, നിന്നെ പള്ളിയുടെ ഒരു മൂലയിൽ തന്നെ സ്ഥാപിച്ചിരിക്കാൻ നിന്നെ എടുത്ത് ഞാൻ കളഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ കരയുന്നത് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അതിൻ്റെ മേലിങ്ങനെ തടവിക്കൊണ്ടിരുന്നു. ഇങ്ങനെ തടവി പതുക്കെ പതുക്കെ തടയുമ്പോ സഹാബത്ത് പറയാണ്, ഫസക്കത്ത, ഒരു കൊച്ചു കുഞ്ഞ് ഏങ്ങിയുടെ കരച്ചിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ അവസാനിപ്പിക്കുന്നത് പോലെ അതിൻ്റെ കരച്ചിൽ അങ്ങനെ ശാന്തമായി നിന്നു. അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ജീവനില്ലാതെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുക്കൾക്ക് പോലും മുത്തുനബി ആരാണെന്ന് മനസ്സിലായിരുന്നു. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രവാചകരുടെ സാമീപ്യം കരഗതമാക്കാൻ പരിശ്രമിച്ചിരുന്നു. ജീവജാലങ്ങളും അങ്ങനെ തന്നെ. وآتاك العود يبكي وتذلل البين يديك واستجارك يا حبيبي عندك لبي نفوري يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم واتاك العود يبكي اي ഈന്തപ്പനത്തിൻ്റെതാകുന്ന മരക്കഷ്ണങ്ങൾ തടികൾ വരെ പ്രവാചകരുടെ സാമീപ്യം കിട്ടാതെ കരഞ്ഞു എന്ന് ബൈത്തിൽ കാണാം. അഷ്റഖ ബൈത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഏതെല്ലാം വസ്തുക്കളാണ് മൃഗങ്ങളാണ് വന്നുകൊണ്ട് പരാതി പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുന്ന വേളയിൽ
ഒരു വേട്ടക്കാരൻ മാൻപേടയെ പിടിച്ചിട്ട് വലയിൽ കുടുങ്ങിയ മാൻപേടയെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. കൂട്ടിനുള്ളിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത് കാണുന്നു. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മാൻപേട കരഞ്ഞുകൊണ്ട് പ്രവാചകരോട് സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ജീവജാലങ്ങളുടെ ഭാഷ അറിയുന്ന വ്യക്തിയല്ലേ? ഹബീബായ നബി തങ്ങളോട് സങ്കടം പറയുകയാണ്. യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ റസൂലേ, എന്നെ ഇതാ എന്നെ ഞാൻ ഈ പാവപ്പെട്ടതാകുന്ന എന്നെ വേട്ടയാടിക്കൊണ്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം മാംസത്തിന് വേണ്ടി എന്നെ വേട്ടയാടി കൊണ്ടുപോയാണ്. എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. എന്റെ മക്കളുടെ അടുക്കൽ പോയി അനുവാദം വാങ്ങി അവരോട് അവസാനമായി ഒരു യാത്ര പറഞ്ഞിട്ട് തിരിച്ചു വരാം നബിയെ, എന്നെയൊന്ന് തിരിച്ചുവിടാൻ ഇദ്ദേഹത്തോട് പറയുമോ റസൂലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാൻപേട പ്രവാചകരോട് ചോദിക്കുന്ന സമയത്ത് ആ മാൻപേട വിഷയത്തിൽ വേട്ടയാടുന്ന വ്യക്തിയോട് വേട്ടക്കാരനോട് അല്ലാഹു റസൂൽ ഇടപെടുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേട്ടക്കാരനോട് പറയുന്നു, അല്ലയോ സഹോദര, ഈ മാൻപേടയുടെ വിഷയത്തിൽ ഞാൻ ജാമ്യം നിൽക്കാം, ജാമ്യം നിൽക്കാം. ഇത് പോയിട്ട് അതിന്റെ മക്കളെ കണ്ട് തിരിച്ചു വരുന്നത് വരെ ഞാൻ നിന്റെ അടുക്കൽ സന്നിഹിതനാകാം. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാൻപേടയെ അതിന്റെ കുട്ടികളുടെ അടുക്കലേക്ക് പറഞ്ഞുവിടാൻ വേണ്ടി അതിന്റെ വേട്ടയാടിയ വ്യക്തിയോട് വേട്ടക്കാരനോട് സമ്മതം ചോദിക്കുമ്പോ ഫസറഹ സാരിഹ ലാഹിക പൊട്ടിച്ചിരിച്ചുകൊണ്ട് പരിഹാസത്തിന്റെ ചിരി ചിരിച്ചുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുന്നു, മുഹമ്മദേ, എന്ത് വർത്തമാനമാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് വർത്തമാനമാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ മാൻപേട എന്റെ വലയിൽ കുടുങ്ങിയതല്ലേ? ഞാൻ കെണിവെച്ചുകൊണ്ട് പിടിച്ചതല്ലേ? എനിക്ക് മാംസത്തിന് വേണ്ടി ഞാൻ തേടി പിടിച്ചതല്ലേ? ഇതിനെ വെറുതെ വിട്ടാൽ അത് തീർച്ചയായും തിരിച്ചു വരില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? എന്ത് പൊട്ടത്തരമാണ് നീ പറയുന്നതെന്ന് പറഞ്ഞ് അല്ലാഹു റസൂലിനെ കളിയാക്കി ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേട്ടക്കാരനോട് പറയുന്നു, തീർച്ചയായും ഞാൻ അദ്ദേഹം ഇടയ്ക്ക് പകരമായി നിനക്ക് കഫീലാണ്, അതിന് പകരമായി ഞാൻ ജാമ്യം നിൽക്കുന്നു. അന കഫീലുല്ലഹോ, അന കഫീലുല്ലഹോ, ആ മാൻപേടയ്ക്ക് ജാമ്യം ഞാൻ നിൽക്കാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നോക്കണേ ജീവജാലങ്ങളോടുള്ള കാരുണ്യം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലേക്കും കാരുണ്യമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അയച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യത്തിന്റെ ദൂതരായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അയച്ചത്. ആ കാരുണ്യം വ്യക്തമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവസാനം വേട്ടക്കാരൻ സമ്മതിക്കുകയാണ്. മാൻപേട അതിന്റെ കൂട്ടിൽ നിന്ന് തുറന്നു വിടുന്നു. മാൻപേട ചാടിയിറങ്ങി ഓടുകയാണ്. പ്രവാചകരും വേട്ടക്കാരനും കണ്ടുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞില്ല. വേട്ടക്കാരൻ പറഞ്ഞു, മുഹമ്മദ്, ആ മാൻപേട വന്നിട്ടില്ല, നിന്നെ പിടിച്ച് ഞാൻ ഇറക്കാൻ പോയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു, ഞാൻ എന്തിനും സന്നദ്ധനാണ്, സന്നദ്ധനാ. അള്ളാഹുവിന്റെ റസൂലിനെ മർദ്ദിക്കാൻ അദ്ദേഹം കാത്തു നിൽക്കുന്നതായ സമയം ആ മാൻപേട ഓടി വന്നുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലേക്ക് എത്തുകയാണ്. അത്ഭുതം കൂറിപ്പോയി വേട്ടക്കാരൻ, ഇതെന്തു മറുമായമാണ്, ഇന്നവരെ കാണാത്തതാകുന്ന അത്ഭുതമാണ്. വർഷങ്ങളായിട്ട് പല മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാറുള്ള വ്യക്തിയാണ്, ഇന്നവരെ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടാൽ ഒരിക്കലും ഒരു മാൻപേടയും തിരിച്ചു വന്ന ചരിത്രമല്ല. ഈ മാൻപേട തിരിച്ചു വന്നത് എന്തുകൊണ്ടാ? അന്വേഷിച്ചു, എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന വ്യക്തി ആരാണ്? അപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഇത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട്
സ്വർഗ്ഗമാലോകരുടെ മനതരങ്ങള് മദീനയിലേക്ക് മാടിവിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതൊരു സാദാസീദ മദീശനല്ല, ഇതൊരു സാദാസീദ വ്യക്തിത്വമല്ല, ഇത് കാരുണ്യത്തിന് തിരുതുരുകാരാണ്, ഇത് അള്ളാഹുവിന്റെ പ്രവാചകരാണ്. പ്രവാചകരാ, ആ പ്രവാചകർ പറഞ്ഞാൽ ഏത് ജീവികളും അനുസരിക്കുമേ അനുസരിക്കുമേ, അതാണ് നിങ്ങൾ കണ്ടത് എന്ന് ജനങ്ങൾ മാൻവേട്ടക്കാരനോട് പറയുകയാണ്. وأتاك العود يبكي وتغلى بين يديك واستجارك يا حبيبي عندك لبي النفور يا نبي سلام عليكم. പ്രവാചകരടുക്കൽ വന്നുകൊണ്ട് മാൻപേട വന്ന് സങ്കടം പറഞ്ഞു, ആവലാതി ബോധിപ്പിച്ചു, ആ ആവലാതിക്ക് തീർപ്പ് കൽപ്പിച്ചു സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അവ ജീവനില്ലാത്തതാകുന്ന ഈന്തപ്പന തടികൾക്ക് പ്രവാചകരെ തിരിച്ചറിയാൻ സാധിച്ചു. ജീവനുള്ള മൃഗങ്ങൾക്ക് വരെ പ്രവാചകരാരാണെന്ന് മനസ്സിലായി. ഒട്ടകം വന്ന് പരാതി പറഞ്ഞു, നബിയെ എന്റെ മുതലാളിനെ പട്ടിണിക്കിടാൻ. നബി മുതലാളിയെ വിളിച്ചിട്ട് ശകാരിച്ചു, ഇത്തഖില്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഈ ഒട്ടകത്തെ പട്ടിണിക്കിടുന്ന വിഷയത്തിലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബിയെ അയച്ചത്. ലോകർക്ക് മുഴുവനും കാരുണ്യമാണ് അഷ്റഫുൽ ഖൽഖ് റാഹാ റസൂലുള്ളാഹി. ലോകർക്ക് മുഴുവനും കാരുണ്യമാണെന്ന് പറയുമ്പോൾ ലോകത്തെ നാം മനസ്സിലാക്കണം. ലോകം, ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റൂല. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും? അതിലുള്ള ഒരു സൃഷ്ടിയെപ്പോലും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ എത്ര പേരുണ്ട് എണ്ണോ അറിയാവോ? നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി പറയുകയാണ്, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹൂ വമാ ഹിയ ഇല്ലാ ദിക്റാലിൽ ബശർ വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹൂ. അല്ലാഹുവിൻ്റെതാകുന്ന സൈന്യത്തിൻ്റെതാകുന്ന എണ്ണം ഒരാൾക്കും അറിയില്ല അറിയില്ല. ഇല്ലാഹൂ, അല്ലാഹുവിനല്ലാതെ. അല്ലാഹുവിന് മാത്രമേ അറിയൂ. അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടി പോലും എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. റസൂൽ അത് കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്തിനോട് വന്നുകൊണ്ട് പറയുകയാണ്, ആകാശ ലോകത്തേക്ക് ഞാൻ കയറി ചൊല്ലുമ്പോ അവിടെ ഓരോ ചവിട്ടടി വെക്കുന്നതായ സ്ഥലത്തും മലക്കുകളാണ് മലക്കുകളാണെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ഏഴ് ആകാശങ്ങൾ അതിൻ്റെ ദൂരവും വ്യാസവും ഇന്ന് വരെ ശാസ്ത്രലോകം പോലും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെതാകുന്ന പ്രവാചകർ ഏഴ് ആകാശങ്ങൾ താണ്ടിപ്പോയി യാത്ര തിരിച്ചവരല്ലേ? അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ആലമുൽ അർവാഹിലൂടെ സഞ്ചരിച്ചതാകുന്ന പ്രവാചകൻ, ആ ലോകത്ത് നീ ഭൂമി ലോകത്തേക്ക് വന്ന പ്രവാചകൻ, ഇനിയുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ട ലോകങ്ങൾ മുഴുവനും കണ്ടതല്ലേ? ൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അള്ളാഹുവിന്റെ തിരുഹലിറത്തിലേക്ക് സഞ്ചരിച്ചതായ വ്യക്തിത്വമല്ലേ ആ പ്രവാചക പൊങ്കവൻ ലോകത്തോട് ഉണർത്തുകയാണ്. ആകാശ ലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല, അവിടെയൊക്കെ എന്തുണ്ട്? മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അപ്പൊ ചിന്തിച്ചാ മതി എത്രത്തോളം മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ട് ലോകത്ത് എന്ന്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? മലക്കുകളിലെ എണ്ണം അറിയാവോ? ആർക്കും അറിയില്ല. ആകെ അറിയാകുന്നത് 10 മലക്കുകളാണ്. പിന്നെ നമ്മൾ കുത്തുബിയത്തിലൊക്കെ ഓതുമ്പോൾ കഷ്കഷ് ലയൂഷ് ബുർഖാൻ ഹദലയാജ് നജസഹുൽ അസ്തൂഷ് മൈമൂൻ സനൈക്ക് ഷത്തൽത്ത തഷ്കൂഷ്, അങ്ങനെ കുറച്ച് പേര് പഠിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് എന്തെയ്യുന്നു, 10 പേരാണ് ആകെ നമുക്ക് അറിയാവുന്നതും. ജിബ്രീൽ അലൈഹിസ്സലാം, ഏയ് പിന്നെ അടുത്ത പറയും, റിദ്വാൻ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ വേറെ, മാലിക് അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, മീക്കായിൽ അലൈഹിസ്സലാം, ആ ഇസ്രാഫിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, ഇങ്ങനെ തുടങ്ങിയ 10 മലക്കുകൾ അറിയില്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദംതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശറ സനവാത്ത്. ഹബീബാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 കൊല്ലം ഖിദമത്ത് ചെയ്യാനുള്ള അവസരം അൽഹംദുലില്ലാ അല്ലാഹു എനിക്ക് നൽകി. ഫമാ ഖാല ലീ ലിമ ഫഅൽത യാ അനസൂ, എന്നോട് അള്ളാഹു എന്ന റസൂൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്തിനാണ് അനസേ നീ അത് ചെയ്തത്. ലിമ ഫഅൽത യാ അനസൂ വലിമ ലം തഫഅൽ, എന്തുകൊണ്ട് നീ അത് ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് മഹത്തുക്കളാകുന്ന ഉലമാക്കൾ കൊണ്ടുവരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവ വിശേഷണത്തെ വിവരിക്കുന്നതായ ബാബിലാണ് ഭാഗത്താണ്. അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കണേ ചെറുപ്പക്കാര, ഇന്നത്തെ മുതലാളിമാർ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നവരല്ലേ, പ്രയാസപ്പെടുത്തുന്നവരല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി നമ്മളിലേക്ക് ഉണ്ടാവൽ അനിവാര്യമാണ്. ആദരവായ പ്രവാചകരുടെ ശൈലിയൊന്ന് പഠിച്ചു വെക്കണേ. 10 കൊല്ലം ഖിദമത്തെടുത്തതാകുന്ന കുട്ടിയോട് ഒരു വേള പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല പൊന്നമോ അനസേ എന്തിനാണ് നീ അത് ചെയ്തത്, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. എത്ര മഹോന്നതമായ സ്വഭാവമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുതലാളിമാർ തൊഴിലാളികളെ ക്രൂശിക്കാൻ അല്ലേ, 1000 രൂപയ്ക്ക് വീട്ടു ജോലിക്ക് നിർത്തിയിരിക്കുന്ന ഒരു പെണ്ണിനെയാണെങ്കിൽ പോലും ജോലിക്ക് നിർത്തിയിരിക്കുന്നതാകുന്ന തൊഴിലാളികളോട് സാധാരണയിൽ കവിഞ്ഞുള്ള ജോലികൾ ഓരോ ദിവസങ്ങൾ കഴിയുംതോറും കൂട്ടി പറയുകയും എന്നാൽ അതിന് പ്രത്യേകമായിട്ട് ശമ്പളം നൽകാതെ അവരെ ക്രൂശിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. പരിശുദ്ധ പ്രവാചകർക്ക് അങ്ങോട്ട് ഖിദ്മത്തെടുക്കാൻ വേണ്ടി ഉമ്മ കൊണ്ടുവന്ന് കൊടുത്തു സയ്യിദന അനസ് റളിയല്ലാഹുവിന്. നബി നിർബന്ധം വെച്ചിട്ടല്ല, നബിക്ക് ഖിദ്മത്തെടുത്തിട്ട് ബറക്കത്തെടുക്കാൻ സയ്യിദന അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 10 കൊല്ലം അങ്ങനെ ഖിദ്മത്തെടുത്തിട്ട് ഒരു വാക്ക് പോലും പ്രവാചകർ എന്നോട് മറുത്തു പറഞ്ഞിട്ടില്ല. പ്രവാചകരുടെ സ്വഭാവത്തിന്റെ വിശേഷണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. തീർന്നില്ല. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു തയ്യക്കാരന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു. തുന്നൽക്കാരനായ സഹാബിയാണ്, സഹാബിയാണ്. സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകർ ചെന്നു. ഞാനും പ്രവാചകരോടൊപ്പം ആ വീട്ടിനുള്ളിലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ സൽക്കാരത്തിൽ പങ്കെടുത്തു. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് കൂടുതലായി ചുരക്ക കഴിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ ഫ്രൂട്ട്സ് വല്ലാതെയൊന്നും വെജിറ്റബിൾസ് കഴിക്കുന്ന ആളായിരുന്നില്ല. ചുരക്കയോ മറ്റു സാധനങ്ങളോ ഒന്നും കഴിക്കാറില്ല. ചുരക്ക പച്ചക്കറിയിലൊരു സാധനമാണ് നീണ്ടിട്ട് കണ്ടിട്ടില്ലേ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രിയം. നബി അതിങ്ങനെ കൂടുതലായി കഴിക്കുന്നത് ഞാൻ കണ്ടു. ആര് പറയാൻ? സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്ക് അതുവരെ വെറുപ്പുണ്ടായിരുന്ന വലിയ ഇഷ്ടമില്ലാതിരുന്ന ഭക്ഷണമായിരുന്നു അത്.
പക്ഷേ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് കൂടുതലായി ഇഷ്ടമുണ്ട് എന്നുള്ളത് പ്രവാചകരുടെ ഭക്ഷണത്തിന്റെ രീതിയിൽ നിന്ന് മനസ്സിലായപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ പിന്നങ്ങോട്ട് അത് വാങ്ങാനും പൂജിക്കാനും തുടങ്ങി എന്ന് അനസ് റളിയല്ലാഹു അൻഹു. നബി ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. നമ്മുടെ മക്കളൊക്കെ ഉണ്ട് എപ്പോഴും ഇറച്ചി മീനും ഇറച്ചി മീനും അത് തന്നെ. അങ്ങനെയല്ല, ഈ പറഞ്ഞ ചുരക്കടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, കൊളസ്ട്രോളും മറ്റും ഒക്കെ കുറയാൻ അത് കാരണമാണ്. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഇറച്ചിക്കറിയിൽ സ്വല്പം ചുരക്ക ഇട്ടിട്ട് കറി വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചെയ്തു നോക്ക്, അള്ളാഹു തൗഫീക് നൽകട്ടെ. നല്ല കൊഴുപ്പുണ്ടാവും. നമ്മൾ ഈ ഉരുളക്കിഴങ്ങിടും, പണ്ട് കാലം മുതലേ അങ്ങനെയാണ്. 2 കിലോ മട്ടന് 8 കിലോ ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നു. ഇപ്പം അത് മാറിയിട്ടുണ്ട് അല്ലേ. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു 6-8, ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യുക, ഇച്ചിരി ചുരക്ക ഇട്ട് കറി വെക്കുക. അപ്പം കറിക്കൊരു കൊഴുപ്പുണ്ടാവും, വേറെ ഗ്യാസും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല റാഹത്തായിരിക്കും കറി. അങ്ങനെ എന്ത് ചെയ്തു നോക്കിയേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഉരുളക്കിഴങ്ങ് പണ്ട് മുതലേ ഇടുന്നത് ഉപ്പ് കൂടുതലായിട്ട് കറിക്കുണ്ടെങ്കിൽ, അത് കൂടുതലുണ്ടെങ്കിൽ അത് ഈ ഉരുളക്കിഴങ്ങ് പിടിച്ചെടുക്കുമെന്നാണ്. ഒരല്പം ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ എന്താണ്, അത് ഈ കിഴങ്ങ് പിടിച്ചെടുക്കും. അതിനുവേണ്ടി പണ്ടുള്ളവരിട്ടതാണ്. നമ്മളെന്ത് ചെയ്യുക, 2 കിലോ മട്ടൻ വാങ്ങിയിട്ട് 8 കിലോ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചേക്കുക. കറി മട്ടൻ കറി എന്ന് പേരും, അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പം അത് മാറിയിട്ടുണ്ട്, പണ്ട് കാലത്താണ്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അപ്പോൾ ഈ ചൊരക്ക നല്ലതുപോലെ എന്ത് ചെയ്യുക, കറിക്കകത്തിട്ടോ, നല്ല ബർക്കത്തുണ്ടാവും. കാരണം നബിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണത്. അള്ളാഹു കബൂലാക്കട്ടെ. നബി ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക. നബി ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തെയാണ് പറഞ്ഞത്, അത് നമ്മൾ പ്രിയം വെക്കുക. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് വരട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മുത്തനബിയോടുള്ള സ്നേഹം ആ പ്രവാചകരുടെ തിരുസുന്നത്തിലൂടെ ഹയാത്താക്കട്ടെ. അത് ഭക്ഷണത്തിലും വരട്ടെ, ജീവിതത്തിലുടനീളം അതുണ്ടാവട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അനസ് റളിയല്ലാഹു തആലാനു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം എന്റെ ഖിദ്മത്ത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാവണം അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊരു വെള്ളം കുടിച്ച പാത്രം നൽകുകയാണ്. ഒരു പാത്രം എനിക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ചിരുന്ന പാത്രമാണ്. മാഷാ അല്ലാഹ്, ആ പാത്രം ഞാൻ തന്നെ ഉപയോഗിച്ച് പോരുകയാണ്. ഒരാൾക്കും ഞാനത് കൈമാറിയിട്ടില്ല എന്റെ മരണം വരെ. ഉമാരപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അത് കൂടെ കൊണ്ട് നടക്കുകയാണ് സദാസമയവും. നബിക്ക് ഖിദ്മത്ത് എടുത്തു കൂടിയതാകുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു കൊടുക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, അനസിന് നീ ദീർഘായുസ് നൽകണേ അല്ലാ, സമ്പത്തും സന്താനവും വർദ്ധിപ്പിക്കണേ അല്ലാ. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് കൂടിയതാകുന്ന അനസ് റളിയല്ലാഹു അൻഹു 100-ൽ പരം വയസ്സ് ജീവിച്ചില്ലയോ ജീവിച്ചില്ലയോ, സന്താന പരമ്പരകൾ ധാരാളമാണ് ധാരാളമാണ്. സ്വഹാബത്തിൻ്റെ ഇടയിൽ അതിസമ്പന്നതയുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്. നമ്മൾ അങ്ങനെയാണല്ലോ, മഹാന്മാരെയും മഹത്തുക്കളെയും വിലായത്തുള്ളതാകുന്ന മശായിഖന്മാരെയും ചേർന്ന് നിന്ന് അവർക്ക് ഖിദ്മത്ത് ചെയ്യും. എന്തിനാണ്? ദുനിയാവും വിജയം കിട്ടാനും ആഖിറും പ്രത്യേകിച്ച് വിജയം കിട്ടാനും. അതിനാണ് സമുന്നതരാകുന്ന ആലിമീങ്ങളെ ഉലമാക്കളെ നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അവരോട് ചേർന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഗുണവും ജീവിതത്തിലുണ്ടാവും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വന്നിരാകുന്ന എരൂർ ശംസുദ്ദീൻ ഉസ്താദിനെ കൊണ്ടുവന്നോ, കഴിഞ്ഞ 10 വർഷമായി, 9 പൂർത്തീകരിക്കപ്പെടാൻ. സലാത്ത് സ്ഥാപിച്ച് എല്ലാ വർഷവും അവിടുത്തെ ആശീർവാദത്തോടുകൂടി അൽഹംദുലില്ലാഹ് ഈ മജ്ലിസ് ഇങ്ങനെ കൊണ്ടുപോവാണ്. ബദറുദ്ദീൻ സാഹിബ്, അബൂബക്കർ സാഹിബ് അവരുടെ കുടുംബം, അതിൻ്റെ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കാൻ ഇത് ഈ സമൂഹവും ഇവിടെയുള്ള അയൽവക്കത്തിലുള്ള കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും ഈ നാട്ടുകാരും തിരിച്ചറിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ എത്രത്തോളം മഹാന്മാരിലേക്ക് അടുക്കുകയും
ആ മഹാന്മാര് മുഖേന അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുക്കുകയും ചെയ്യുന്നു, തീർച്ചയായിട്ടും ദുനിയാവും വിജയം കിട്ടും, ആഖിറവും വിജയിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അനസർ അലിയല്ലാഹുവിനെ നേടിയെടുത്ത വിജയം അതാണ്, ദുനിയാവും കിട്ടി ആഖിറവും കിട്ടാണ്. നബിക്ക് 10 കൊല്ലം ഖിദ്മത്ത് എടുത്ത് വേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങി, വർഷങ്ങളോളം ജീവിക്കാൻ ആഫിയത്ത് കിട്ടി, മക്കളങ്ങ് പെറ്റുപെരുകി, സന്താന പരമ്പരകളായി, ഇഷ്ടംപോലെ മക്കൾ, സമ്പത്ത് ധാരാളം. അവസാനം അനസർ അലിയല്ലാഹുവിന് വഫാത്തായി, അദ്ദേഹത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനമായി കൊടുത്ത ആ വെള്ളം കുടിച്ചിരുന്ന പ്രവാചകർ തൻ്റെ ചുണ്ടിലേക്ക്, ഷറഫാക്കപ്പെട്ട ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിരുന്ന ആ പാത്രത്തെ ചൊല്ലി കുടുംബാദികൾ തർക്കമായി. ആർക്കും അനന്തരം വേണ്ട, സ്വത്തൊന്നും വേണ്ട, സ്വത്തൊക്കെ ഇഷ്ടം പോലെയാണ്. ഇപ്പൊ ഇന്ന് കണ്ടില്ലേ പുതിയ മാസികയിൽ വന്നിരിക്കുന്നു, ലോക സമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അതിസമ്പന്നനായ മലയാളിയുടെ പട്ടികയിലേക്ക് ആര് വന്നിട്ടുണ്ട്? യൂസുഫ് അലി സാഹിബ് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം പട്ടികയിലുണ്ടെങ്കിലും പഴയ തസ്തികയിൽ നിന്ന് ഉയർന്ന് മുന്നോട്ട് വന്നു. ഈ കഴിഞ്ഞ ഒരൊറ്റ വർഷത്തെ ഉയർച്ച അദ്ദേഹത്തിന് വലിയ ഉന്നതമായ ഉയർച്ചയാണ്. സാമ്പത്തിക മേഖലയിൽ സമ്പത്ത് കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല, പാവങ്ങൾക്ക് കൊടുക്കുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമുന്നതമായ ഉയർച്ച അള്ളാഹു നൽകും. അതിന് മതം നോക്കാറില്ല, മനുഷ്യനെ നോക്കാറുള്ളൂ. യൂസുഫ് അലി സാഹിബ് മനുഷ്യനാണോ, രോഗിയാണോ, കിടപ്പ് രോഗികളാണോ, എത്രയോ ആളുകൾക്ക് അത്തരത്തിലുള്ളതാകുന്ന ചികിത്സ സഹായം അദ്ദേഹം നൽകി. രോഗാതുരമാകുന്ന അവസ്ഥയിൽ കഴിയുന്ന ആളുകളെ പോയി കണ്ടു, രഹസ്യമായും പരസ്യമായും എത്രയോ പള്ളികൾ കൊടുക്കുന്നു, ദർസുകൾ കൊടുക്കുന്നു, ദീനി സ്ഥാപനങ്ങൾ കൊടുക്കുന്നു, ഇന്നും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല പലർക്കും കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നത്, ഇനി എൻ്റെ മരണം വരെയും കൃത്യമായി എല്ലാ വർഷവും ഈ സ്ഥാപനത്തിലേക്ക് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും അല്ലേ. ഈ അടുത്ത് നമ്മൾ കണ്ടില്ലേ ഒരു വസ്തുത, ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ, എല്ലാ വാർത്താ മീഡിയകളും എടുത്തത് ഉദ്ധരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു അമുസ്ലിം സഹോദരനെ നമ്മൾ ഈ രീതിയിൽ കാണാറുണ്ടോ? ചിന്തിക്കൻ, ഒരു മുസ്ലിം സഹോദരൻ മറ്റുള്ളവർക്ക് തന്നെ മാതൃക, പരിശുദ്ധ പ്രവാചകന്റെ ജീവിതം മറ്റുള്ളവർക്ക് വ്യക്തമായി കാഴ്ചവെക്കുകയാണ് സമ്പത്ത് എങ്ങനെ ദാനം ചെയ്യണം എന്ന വിഷയത്തിൽ. വർഷാവർഷം ഞാനിനി മരിച്ചുപോയാലും കൃത്യമായി 1 കോടി രൂപ നിങ്ങളുടേതാകുന്ന അംഗവൈകല്യമുള്ളതാകുന്ന സ്ഥാപനത്തിലേക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ലോകത്തോട് പറയുകയാണ് അല്ലേ. നമ്മൾ മനസ്സിലാക്കണം. അനസർ അലിയല്ലാഹു അന്നു പറയുന്നു, എൻ്റെ പരമ്പര, എൻ്റെ മക്കൾ, കുടുംബങ്ങൾ, ഞാൻ മരണപ്പെട്ടതിന് ശേഷം അനസർ അലിയല്ലാഹുവിൻ്റെ കുടുംബം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത ഈ പാത്രത്തെ ചൊല്ലി വഴക്കടിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. സമ്പത്ത് വേണ്ട, ഇത് കിട്ടിയാൽ മതി. അവസാനം തർക്കം വല്ലാതെ കൂടി വന്നപ്പോൾ ആ പാത്രം കൊണ്ടുവന്ന സഹാബത്ത് ലേലത്തിൽ വെക്കുകയാണ്. ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത പാത്രമാണ്, അത് കൊണ്ടുവന്ന് ലേലത്തിൽ വെച്ചു. ലേലത്തിൽ ബസറയിൽ നിന്ന്, ഇറാഖിൽ നിന്ന് ഒരു വ്യക്തി വന്ന് 70,000 ദീനാറിന് സ്വർണ നാണയത്തിന് ആ പാത്രം കരഗതമാക്കി. 70,000 സ്വർണ നാണയം അക്കാലഘട്ടത്തിൽ, ഇന്നല്ല, 70,000 സ്വർണ നാണയത്തിന് എന്തോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രത്തിൻ്റെ വിലയാണ് 70,000 സ്വർണ നാണയം. മാഷാ അല്ലാഹ്. ഇറാഖിലെ ബസറയിലേക്ക് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് പിൽക്കാലത്ത് തൻ്റെ ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിൽ നിന്ന് ഈ അറിവ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു കൊടുത്തത് അദ്ദേഹത്തിൻ്റെതാകുന്ന വഫാത്തിന് ശേഷം കുടുംബക്കാർ വഴക്കടിച്ച് നിലകൊള്ളുന്ന വേളയിൽ അത് ലേലം വിളിച്ച് ബസറയിലുള്ള വലിയൊരു പണക്കാരൻ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ ഓതൽ മതിയാക്കി, കിതാബോടെ അടച്ചു വെച്ചു. ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം യാത്ര പോവാണ്. എവിടുന്ന്? അന്ന് ഇന്ന് നമ്മുടെ റഷ്യ ആകുന്ന സ്ഥലത്താണ് അന്ന് ബുഖാറ. അന്ന് ബുഖാറയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ഇറാഖിലെ ബസറയിലേക്ക് യാത്ര തിരിച്ചു. എന്താ ലക്ഷ്യം? പോകുന്നത് എന്തിനാ? നബിയെ കാണാനാണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം അവിടെയുണ്ട്, ആ പാത്രം കാണാൻ വേണ്ടി പോവാൻ. ഇതൊക്കെ ഇന്നത്തെ സുന്നികൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം.
നമുക്കിടയിൽ തന്നെ ആദർശത്തിൽ വ്യതിയാനം വരുന്ന കൗമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നവർ. നബിയെ കാണാനല്ല ഈ പോകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം കാണാനും അതൊന്ന് കിട്ടിയാൽ അതിലൽപ്പം വെള്ളമൊഴിച്ചു കുടിക്കാനും വേണ്ടി ബഹുമാനപ്പെട്ടവർ ഉസ്താദിനോട് സമ്മതം വാങ്ങിയിട്ട് യാത്ര തിരിച്ചു. ബുഖാറയിൽ നിന്ന് കിലോമീറ്ററുകളോളം. ഞാൻ ഈ പറയുന്ന ചരിത്രം വെറുതെ വാമൊഴി പറയല്ല, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള മദഹ്, ഇമാം ഖസ്സലാനി റളിയല്ലാഹുവിനു ഖസ്സലാനിയുടെ തുടക്കത്തിൽ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാകുന്ന ചരിത്രമാണ്. ബുഖാരി ഇമാമിന്റെ മദഹ് പറയുന്ന സ്ഥലത്ത് ഈ സംഭവം എടുത്തുതിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹുവിനു ബസ്രയിലെത്തിയപ്പോൾ അറിയാൻ സാധിച്ചു, ആ പാത്രമുള്ളത് നാട്ടിലെ വലിയ ധനികന്റെ കയ്യിലാണ്, അദ്ദേഹം തരാൻ ചാൻസ് ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിനോട് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്, ആ പാത്രം ഒന്ന് കാണിച്ചു തന്നാലും, ഞാനൊരു പാവപ്പെട്ടവനാണ്, പ്രവാചക പ്രേമിയാണ്, പ്രവാചകനോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് കടന്നുവന്ന വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ പാത്രം കാണിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഒരൽപ്പം വെള്ളം ഞാൻ ഇതിലൊഴിച്ച് കുടിച്ചോട്ടെ? അനുവാദം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അൽഹംദുലില്ലാ, ബിസ്മി ചൊല്ലിക്കൊണ്ട് വെള്ളം അതിലൊഴിച്ചുകൊണ്ട് ഷറഫാക്കപ്പെട്ട പ്രവാചകന്റെ അതിരങ്ങളിലേക്ക് ചേർത്ത് വച്ചിരുന്ന പാത്രം കൊണ്ട് തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പാനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തബറുക്കം ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച ആ പാത്രത്തിൽ വെള്ളം കുടിച്ച് ബറക്കത്തെടുക്കുകയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും സഹീഹായ ഗ്രന്ഥം എല്ലാ അയിമ്മത്തുകളും ഒന്നിച്ചു ഏതാണത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഹദീസുകളുടെ ക്രോഡീകരണമാകുന്ന സഹീഹുൽ ബുഖാരിയാണ്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുത്തനബിയോടുള്ള മഹബ്ബത്ത് കാണിച്ചതാണ് ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം, അതൊക്കെയാണ് നബിയോടുള്ള സ്നേഹം. നമ്മൾ നബി എവിടെ സ്നേഹിക്കുന്നു? നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദാ സീദ വ്യക്തിയല്ല, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയണേ, ഉൾക്കൊള്ളണേ, പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാ എന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോടൊപ്പം, 100,000+ വരുന്ന അനുയായികളോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട അറഫാ മൈതാനിൽ വെച്ച് പ്രഭാഷണം നടത്തി. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന്റെ അമലുകൾ പൂർത്തീകരിച്ചു. ജംറയിൽ വന്ന കല്ലുകൾ എറിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വലതുഭാഗത്ത് മുടികൾ എന്നിട്ട് അബൂ തൽഹയുടെ കൈകളിൽ കൊടുത്തിട്ട് പറയുകയാണ്, വലതുഭാഗത്ത് മുടികളഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്കും ഇടതുഭാഗത്ത് മുടികളഞ്ഞിട്ട് അൻസാരികൾക്കും വീതിക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ കൽപ്പിക്കുകയാണ് കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടിയിലെ രോമകഷ്ണങ്ങൾ മുഴുവനും സ്വഹാബത്തിന് നബി തങ്ങൾ ദാനം ചെയ്തു. ഹബീബ് മുഹമ്മദ് മുസ്തഫ അതെടുത്ത് വീതിച്ചു കൊടുത്തു സഹാബത്തിന്റെ കൊടുത്തിട്ട് പറയാണ്, ഇത് വീതിക്കാൻ, ഇത് സഹാബത്തിനിടയിൽ വീതിക്ക് നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ, സ്വഹാബത്തിന് അത് ഓരോരുത്തർക്ക് ഓരോ മുടി കഷ്ണം കിട്ടിയവരുണ്ട്, ഓരോ മുടി കിട്ടിയവരുണ്ട്, രണ്ട് മുടി കിട്ടിയവരുണ്ട്, മൂന്ന് മുടി കിട്ടിയവരുണ്ട്. അങ്ങനെ സ്വഹാബത്ത് അത് കരഗതമാക്കി. സുബ്ഹാനല്ലാഹ്, എല്ലാവരും വാങ്ങിച്ചെടുത്തു. അസ്മാഉ ബിന്തു അബീബക്കർ റളിയല്ലാഹുവിന്റെ മഹദീവരകൾ പറയുന്നു, ആ മുടിയുടെ വെള്ളം, മഹദീവരകൾ പറയുന്നത് ഇമാം മുസ്ലിം സഹീഹിൽ എടുത്തുതിരിക്കുന്നുണ്ട്, അതിട്ടിട്ട് ഞങ്ങളെ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ
വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ കൊടുക്കും രോഗശമനത്തിന് വേണ്ടി എന്ന് ബീവി അസ്മാ റളിയല്ലാഹു അൻഹ പഠിക്കണം നമ്മൾ. മുത്തനബി ഒരു സാധാരണ വ്യക്തിയല്ല, അഷ്റഫുൽ ഖത്വാ റസൂലുള്ളാഹി. അവിടുത്തതാകുന്ന ഷറഫാക്കപ്പെട്ട മുടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്.